അമേരിക്കയിൽ മലയാളി നഴ്സിനെ ഭർത്താവ് 17 തവണ കുത്തിയ ശേഷം കാർ കയറ്റി ഇറക്കി കൊലപ്പെടുത്തി. അമേരിക്കയിലെ ഫ്ലോറിഡ മയാമി കോറൽ സ്പ്രിംഗ്സിൽ മലയാളി നഴ്സ് അതിദാരുണമായി കുത്തേറ്റു മരിച്ചു. ബ്രവാർഡ് ഹെൽത്ത് ഹോസ്പിറ്റലിൽ നഴ്സായ എറണാകുളം പിറവം മരങ്ങാട്ടിൽ മെറിൻ ജോയിയാണ് സ്വന്തം ഭർത്താവ് കുത്തി വീഴ്ത്തിയ ശേഷം കാർ കയറ്റി കൊലപ്പെടുത്തിയത്. കൊലയ്ക്ക് ശേഷം സ്വയം കുത്തി മുറിവേൽപ്പിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഭർത്താവ് ഫിലിപ്പ് മാത്യുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മെറിൻ ജോലി ചെയ്ത് മടങ്ങുമ്പോൾ വൈകിട്ട് 7 മണിയോടെ കാർ പാർക്കിംഗ് സ്ഥലത്താണ് കൊല നടന്നത്. മെറിൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കാർ പാർക്കിങ്ങിൽ കാത്തുനിന്ന നെവിൻ എന്ന ഫിലിപ്പ് മാത്യു ഭാര്യ മെറിനെ ആക്രമിക്കുകയായിരുന്നു. 17 തവണ കത്തിക്കൊണ്ട് കുത്തിയ ശേഷം നിലത്ത് വീണ് കിടന്ന ഭാര്യയുടെ ശരീരത്തിൽ വാഹനമോടിച്ച് കയറ്റി അതിക്രൂരമായാണ് മെറിനെ നെവിൻ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. മെറിനെ പോലീസ് ഉടൻ തന്നെ പാംപോന ബീച്ചിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഭർത്താവ് ഫിലിപ്പ് മാത്യു എന്ന് വിളിക്കുന്ന നെവിൻ കാറോടിച്ച് സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. നെവിനെ പിന്നീട് സ്വയം കുത്തി മുറിവേൽപ്പിച്ച നിലയിൽ ഹോട്ടൽ മുറിയിൽ നിന്ന് പോലീസ് പിടികൂടി. ഡെട്രോയിറ്റിൽ ജോലി ചെയ്തിരുന്ന നെവിൻ ഇന്നലെ മിയാമിൽ മെറിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ എത്തി ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. കുടുംബകലഹമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന. കുറച്ചു കാലമായി ദമ്പതികൾ അകന്നു കഴിയുകയായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ അവധിക്കാലം ചെലവഴിക്കാൻ നാട്ടിൽ വന്നിരുന്നു. നാട്ടിൽ വെച്ച് ഇരുവരും തമ്മിൽ വഴക്കുണ്ടാകുകയും നെവിൻ ഭാര്യയും കുഞ്ഞിനെയും കൂട്ടാതെ ഒറ്റയ്ക്ക് അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. കുഞ്ഞിനെ നാട്ടിൽ മാതാപിതാക്കൾക്കൊപ്പം ആക്കിയ ശേഷം മെറിൻ പിന്നീട് തിരിച്ചു പോവുകയും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ബ്രവാർഡ് ആശുപത്രിയിലെ നിലവിലുള്ള ജോലി രാജിവെച്ച് മറ്റൊരാശുപത്രിയിൽ ചേരാനുള്ള ഒരുക്കത്തിലായിരുന്നു. അതനുസരിച്ച് ബ്രവാർഡ് ആശുപത്രിയിലെ ജോലി രാജിവെച്ചു. അവിടുത്തെ ഹോസ്പിറ്റലിലെ അവസാനത്തെ ഷിഫ്റ്റ് പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോഴായിരുന്നു ദുരന്തം. ഓഗസ്റ്റ് 15 താമ്പയിലേക്ക് താമസം മാറാനുള്ള ഒരുക്കത്തിലായിരുന്നു മെറിൻ. നെവിൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നെവിനെതിരെ പോലീസ് കൊലക്കുറ്റം ചുമത്തി. വെളിയനാട് മണ്ണോത്ര സ്വദേശിയാണ് നെവിൻ. ഇവർക്ക് 2 വയസ്സുള്ള ഒരു മകളുണ്ട്.